നമസ്കാരം സ്വാമി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ശബ്ദാനുസന്ധാനത്തെക്കുറിച്ചും സ്പർശാനുസന്ധാനത്തെക്കുറിച്ചുമാണ് സംസാരിച്ചു വന്നത്. ഏറെ പുതിയ വിവരങ്ങൾ കിട്ടി. അതുവഴി തന്നെ നമുക്ക് പോയിക്കൂടെ സ്വാമിജി? തീർച്ചയായും. ഏറ്റവും പ്രധാനമായി ചികിത്സാശാസ്ത്രം എടുത്താലും വിദ്യാഭ്യാസ ശാസ്ത്രം എടുത്താലും മൗലികമായി നമ്മൾ അറിയേണ്ടത് ഈ പ്രവാഹനിത്യതയാണ്. പ്രവാഹനിത്യതയുടെ ആധാരം എന്നത് ഒരു സൈഗോട്ടാണ്, ഒരു ഏകകോശം. പിതാവിൻ്റെ ബീജവും മാതാവിൻ്റെ അണ്ഡവും സന്ധിക്കുന്ന വേളയിൽ സന്ധിച്ച് കഴിഞ്ഞ് ഒരു ഏകകോശമായി അത് മാറും. ആ ഏകകോശം, അതിനാധുനിക രീതിയിൽ പറഞ്ഞാൽ എ യൂണിസെല്ലുലർ ഓർഗാനിസം നോൺ ആസ് സൈഗോട്ട് എന്നാണ് പറയുക. ഈ വസ്തു 56 ദിവസം കൊണ്ടാണ് അതിൻ്റെ ആദ്യത്തെ ക്രമഭംഗങ്ങളുണ്ടാകുക. ഇതൊക്കെ ശാസ്ത്രീയമായി പഠിച്ചിട്ടാണോ പഠിക്കാതെയാണോ എന്നൊന്നും അറിയില്ല. പ്രാചീന ഗൃഹ്യസൂത്രങ്ങളിൽ ഈ 56 ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ 56 ദിവസത്തിന് പ്രാധാന്യം വരണം എങ്കിൽ ഒരു അമ്മ ഇത് തിരിച്ചറിയണം. തീർച്ചയായും. അമ്മ എന്ന് പറയുമ്പോൾ തൻ്റെ മകൻ്റെ ഭാര്യയാണ് ഗർഭിണിയാകുന്നതെന്ന് മകൻ വിവാഹം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ആ അമ്മയെ അറിയണം. മകളുടെ വീട്ടിലേക്ക് ഭർത്താവ് വന്നു ചേരുകയാണെങ്കിൽ ആ അമ്മയെ അറിയണം. രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് സംഭവിക്കുന്നത്. അപ്പോൾ അമ്മായി അമ്മ എന്ന് നാം പറയുന്ന അമ്മയോ അമ്മ എന്ന് നാം പറയുന്ന അമ്മയോ ആണ് തിരിച്ചറിയാവുന്ന പ്രായം ചെന്നയാൾ. തിരിച്ചറിയണമെങ്കിൽ ഫെർട്ടിലൈസേഷൻ അറിയണം. അപ്പം ഉയർന്ന സമൂഹങ്ങളിൽ ബീജസങ്കലനം എന്നത് അറിഞ്ഞു വേണം എന്നുള്ള നിർബന്ധത്തിൽ ഗർഭാധാനം ഒരു അറിവിൻ്റെ പദ്ധതിയായി മാറണം. തീർച്ചയായും. ഒരു കാമത്തിൻ്റെ പദ്ധതിയായി നിലനിൽക്കരുത്. മനുഷ്യൻ കാമോദ്ദീപനത്തിന് വശംവദനായി കാമിയായി ആഹാര നീഹാര മൈഥുന നിദ്രകളിലൂടെ മൃഗതൃഷ്ണയിലൂടെ മാത്രം പോകുന്നവനായിക്കൂടാ എന്ന് ഏതെങ്കിലും ഒരു സമൂഹം ചിന്തിച്ചു എങ്കിൽ ആ മനുഷ്യത്വം പ്രകൃതിയേക്കാൾ അല്പം ഉയർന്നു നിൽക്കുന്നതായിരിക്കും. അതേ സ്വാമിജി. ഉയർന്നു നിൽക്കുന്ന ഒരു മാനവിക വിദ്യാഭ്യാസ പദ്ധതിയിൽ, മാനവിക ചികിത്സാ പദ്ധതിയിൽ സമഗ്രമായൊരു രീതിയുണ്ടാവും. ഏതെങ്കിലും ഭരണകർത്താക്കൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ചിന്തിക്കുകയോ ഏതെങ്കിലും സമുദായം ഏതെങ്കിലും ഗോത്രം അങ്ങനെ ചിന്തിക്കുകയോ ചെയ്തുവെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. അല്ല സ്വാമിജി. നിരീക്ഷണങ്ങളിലൂടെ പഠനങ്ങളിലൂടെ തന്നെ അനുഭവങ്ങളിലൂടെ എത്തിച്ചേർന്ന ആ ആർജിച്ച അറിവിനെ തകർക്കാൻ അതിനകത്ത് കാമിയായവരെ സംഘടിപ്പിക്കുകയോ യോജിപ്പിക്കുകയോ ചെയ്താൽ ഇതിൻ്റെ താളക്രമം മുഴുവൻ തകർക്കാൻ പറ്റും. ഗോത്ര സംസ്കൃതികളെ അതിൻ്റെ താളാത്മകമായ പദ്ധതികളിൽ നിന്ന് തകർത്തെറിഞ്ഞ് ഉത്തമങ്ങളായ അംശങ്ങളെ അധമങ്ങളായി ചിത്രീകരിക്കുന്ന സാഹിത്യവും കലയും വൈജ്ഞാനികതയുമെല്ലാം മുൻപുണ്ടായിട്ടുണ്ട്. നിരന്തരമായൊരു ഭത്സന പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ബ്രാഹ്മിനിക്കൽ സൊസൈറ്റി അതിൻ്റെ എല്ലാ നന്മകളോടും കൂടി തകർന്നടിഞ്ഞത്. അതിൻ്റെ പ്രത്യാഘാതമായി ഇന്ന് നാം കാണുന്നത് ഒരു വളരെ ഉയർന്ന സൊസൈറ്റി
ഗർഭാധാനത്തെ, സ്ത്രീയിൽ ഗർഭം നിക്ഷേപിക്കുക എന്ന കർമ്മത്തെ, സ്ത്രീ പുരുഷ ലൈംഗികതയുടെ കാമോദ്ദീപനമായി കാണാതിരുന്നു എന്നുള്ളത് സംസ്കാരകർമ്മങ്ങളിൽ മുഖ്യമാണ്. ഒരളവ് വരെ അത്രത്തോളം എത്താൻ പറ്റിയില്ലെങ്കിലും അതിനെ മാതൃകയായി സങ്കല്പിച്ചുകൊണ്ടാണ് ഇതര സമൂഹങ്ങൾ ഇന്ത്യയിൽ ജീവിച്ചത്. അത് മാതൃകയായിരുന്ന കാലത്ത് ഏറ്റവും താഴ്ന്ന സമുദായങ്ങളിൽ വരെ ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു. ഇവരെ തമ്മിൽ തല്ലിപ്പിക്കുകയും ആ അച്ചടക്കവും മര്യാദകളും തകർക്കുകയും ചെയ്തിട്ട് ഏതാണ്ടൊരു 100 വർഷം അടുത്തായിട്ടുള്ളൂ പതുക്കെ പതുക്കെ വളർന്ന. ബ്രിട്ടീഷുകാർക്ക് പോലും കഴിയാത്തത് ജനാധിപത്യത്തിന് കഴിയുകയും ചെയ്തു. മാധ്യമങ്ങൾക്ക് കഴിഞ്ഞു. ഈ തകർച്ചയുടെ പരിണാമവും പരിമാണവും ഒരുമിച്ചളന്ന് നോക്കുമെങ്കിൽ എല്ലാ ദോഷങ്ങളും, ഹിംസ, സ്തേയം, കളവ്, കളവിൻ്റെ വിവിധ ഭാഗങ്ങളായ പിടിച്ചുപറി, കൊള്ള, കൊല മുതലായവ, അസ്ഥിരത, ആലസ്യം, അധ്വാനിക്കാതെ പ്രശസ്തിയും പണവും നേടണമെന്നുള്ള ആഗ്രഹം, ഇതെല്ലാം ആധുനിക ലോകം കെട്ടിപ്പടുത്ത വിദ്യാസമ്പന്നരുടെയും ധനവാന്മാരുടെയും ഇടയിൽ വർദ്ധിച്ചു കഴിഞ്ഞു. തീർച്ചയായും നമ്മളിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെ അതാണ്. ഇപ്പോൾ ഒരു 60 കൊല്ലം, ഒരു 100 കൊല്ലത്തെ ചരിത്രമെടുത്ത് ക്രമമായ വികാസം നോക്കിയാൽ പഴയതിനെ പുച്ഛിച്ചു തള്ളുകയും തെറ്റാണെന്ന് പറയുകയും അത് അശാസ്ത്രീയവും അന്ധവിശ്വാസവുമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത ആക്ടിവിസ്റ്റുകളും മാധ്യമങ്ങളും സാമൂഹ്യ പരിഷ്കർത്താക്കളും ഭരണാധികാരികളും മുൻപുള്ള ഓരോന്നും മറന്നു മറന്നു പോകുന്നില്ല എങ്കിൽ അവരുടെ ആദ്യ നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞതും ഇന്ന് സംഭവിച്ചിരിക്കുന്നതും തമ്മിൽ നോക്കിയാൽ ശാസ്ത്രീയമായ നിഗമനങ്ങളിലൂടെ കൃത്യമായി കണക്കുകൂട്ടിപ്പോയ ഒരു ലോകം ഭൗതിക ശാസ്ത്രത്തിൻ്റെ തകർച്ചയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രവാഹ നിത്യതയെ അല്പം പോലും പരിഗണിക്കാതെ, കോശകോശാന്തര വ്യാപാരങ്ങളെ എണ്ണാതെ, കടന്നുപോയിടത്തിന്നും സുഖവും ആനന്ദവും ഒരു മരീചികയായി മാറിക്കൊണ്ട് തെറ്റുകളെ പ്രചരിപ്പിക്കുകയാണ്. ശരികളുടെ ഇടങ്ങളിലെല്ലാം കയറിക്കൂടി ശരി ആരെങ്കിലും പറയുമെങ്കിൽ അതിനിടയിൽ വാക്കോ വക്കാണമോ ഉപയോഗിച്ച് ശരിയെ മറയ്ക്കാൻ തീരുമാനിക്കുന്ന ഒരു യുവത്വം ഇന്ത്യയുടെ ശാപമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും തൻ്റെ നേതാവിൻ്റെ വാക്ക്, തൻ്റെ ഇന്നലത്തെ വാക്ക്, തൻ്റെ ഇന്നത്തെ വാക്ക് ഘടിപ്പിച്ചു നോക്കാൻ പോലും തയ്യാറാകാതെ മറ്റതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രം നീങ്ങിയിട്ടുള്ളത്. എവിടെയെങ്കിലും മനുഷ്യ മനസ്സിൽ ആനന്ദം കൊടുക്കുവാനോ, എവിടെയെങ്കിലും മനുഷ്യ മനസ്സിനെ ജഗദീശ ഉത്സംഗത്തിലേക്ക് എത്തിക്കുവാനോ, എവിടെയെങ്കിലും നന്മ ഉണ്ടായിരിക്കുന്നതിനോ വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കുമെങ്കിൽ അതിനിടയിൽ ഒരു വാക്കോ പ്രവൃത്തിയോ കടത്തി സ്വയം നശിക്കുകയും അന്യരെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രഖ്യാപിത ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു കഴിഞ്ഞു. പ്രവാഹ നിത്യതയിൽ നമ്മൾ നോക്കിക്കാണേണ്ടത് വളരെ പ്രാധാന്യത്തോടെ ഇതാണ്. ഇവിടെയാണ് അനുസ്യൂതതയിൽ ഒരു മാതൃ അണ്ഡവും ഒരു പിതൃബീജവും സംയോജിച്ചുണ്ടായൊരു സൈഗോട്ടിനകത്തെ ക്രമമായ വികാസ പരിണാമങ്ങൾ നൂറ്റാണ്ടുകളുടെ കാഴ്ചയും കേൾവിയുമുള്ളതാണ്. അതിലെ ശബ്ദസ്പർശങ്ങളെയാണ് നാം അനുസന്ധാനം ചെയ്തത്. അതേ സ്വാമിജി, രൂപമാണ് ഇനി അനുസന്ധാനം ചെയ്യേണ്ടത്. പറയൂ സ്വാമിജി. ഒരു കുട്ടി ജനിക്കുമ്പോൾ
ആ കുട്ടിയുടെ കോശാന്തര വ്യാപാരത്തിൽ എത്ര ദൃശ്യങ്ങളുണ്ട്. അപ്പൊ ഈ ദൃശ്യജാലങ്ങൾ തന്നെ പൂർവമായി തീർച്ചയായും എത്ര കാഴ്ച ആ കുട്ടി കണ്ടിട്ടുണ്ട്. അച്ഛന്റെ ബീജം എന്ന് പറയുമ്പോൾ ആ ബീജത്തിനകത്ത് അച്ഛനും അപ്പൂപ്പനും അപ്പൂപ്പന്റെ അച്ഛനുമായി പാരമ്പര്യം കണ്ടറിഞ്ഞിട്ടുള്ള ദേശദേശാന്തര വ്യാപാരങ്ങൾ മുഴുവൻ ബീജരൂപേണ ഒതുങ്ങിയിരിപ്പുണ്ട്. ഒരു അനന്തകാലത്തെ പ്രവാഹ നിത്യതയുടെ ഒരു കേന്ദ്ര ബിന്ദുവായി അത് പരിണമിക്കുന്നില്ലേ? തീർച്ചയായും. അപ്പോൾ ഞാൻ ഒരു പൂവിനെ കാണുമ്പോൾ ഒരു മുള്ള് കാണുമ്പോൾ ഒരില കാണുമ്പോൾ എൻ്റെ അച്ഛൻ ഏതോ ദേശത്ത് വച്ച് കണ്ടതും ഏതോ ശാസ്ത്ര മാതൃകയിൽ അന്ന് സമീപത്ത് നിൽക്കുന്ന ആളുമായി ചർച്ച ചെയ്തിട്ടുള്ളതും അതിൽ നിന്ന് ഈ ഇലയെ ആധാരമാക്കി ഉണ്ടാക്കിയ വലിയ അനുഭവങ്ങളുടെ ഒട്ടേറെ ആഹാര പദാർത്ഥങ്ങളുടെ കറികളുടെ ഉപദംശങ്ങളുടെ ഇതിനെ ആധാരമാക്കി അതിലുള്ള വിഷാംശങ്ങൾ അച്ഛൻ്റെ അനുഭവത്തിൽ പലരിലും ഉണ്ടാക്കിയ രോഗങ്ങളുടെ പലർക്കും അത് സംഭാവന ചെയ്ത വിഷബാധയുടെ അത് തന്നെ രൂപാന്തരപ്പെടുത്തി പലരുടെയും പല അവയവങ്ങളെയും രോഗത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ അതിൻ്റെ രസം പിഴിഞ്ഞെടുത്ത് അത് പരിണമിച്ച വൈവിധ്യമറന്ന രാസീയ മാതൃകകളുടെ അതിൻ്റെ രസത്തിൽ ഒട്ടനേകം രസങ്ങൾ ചേർത്ത് രൂപാന്തരപ്പെടുത്തിയ വൈവിധ്യമുള്ള രസതന്ത്ര പ്രാധാന്യമുള്ള ഒട്ടനേകം അറിവുകളുടെ അതേ ഒരു ചെടിയുടെ അതേ ഇല കിടക്കാൻ ഉപയോഗിച്ച മെത്തകളുടെ അത് കൂട്ടിക്കൊരുത്തുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളുടെ അതിൽ അരിയും ശർക്കരയും തേങ്ങയും അരച്ച് കുഴച്ച് അതുകൊണ്ട് പൊതിഞ്ഞ് ചുട്ടെടുത്ത ആഹാര പദാർത്ഥം അതെ ഇങ്ങനെ ഒട്ടുവളരെ കാര്യങ്ങളെ അതേത് ദേശത്തു നിന്നാണോ കൊണ്ടുവന്നത് ആ ദേശ മാതൃകകളുടെ ഒക്കെ സജീവമായൊരു ചിത്രം അതിൻ്റെ ഒരു കാഴ്ചയിൽ ഉണർന്നു വരുവാനും അത് ആ ദേശത്ത് ആ കാലത്ത് അനുഭവിക്കുന്നത് പോലെ ആ കാലത്തേക്ക് മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോയി അനുഭവിപ്പിക്കുവാനും ആ അനുഭവത്തിൻ്റെ സുഖദുഃഖങ്ങൾ നമ്മളുടെ അന്തഃകരണങ്ങളിൽ ഉണ്ടാകുവാനും അത്തരമൊരു പ്രവാഹ നിത്യതയുടെ വെളിപ്പാടകലെയാണ് മർത്യൻ നിൽക്കുന്നതെന്ന് അറിയുവാനും ഇന്നത്തെ അറിവിന് തൃഷ്ണയും പദ്ധതികളും ഇല്ല. കേരളത്തിലപ്പുറത്ത് പാരമ്പര്യ വഴിക്കുള്ള വൈദ്യന്മാർക്ക് ചികിത്സാനുമതി കൊടുത്തതിനെയും അത് പിൻവലിക്കുന്നതിനെയും വേണ്ടി അംഗീകാരം ലഭിച്ചിട്ടുള്ള വൈദ്യന്മാർ സമരം നടത്തുന്ന കാലമാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അതിനെ കാണുമ്പോൾ ഈ പ്രവാഹ നിത്യതയുടെ കണ്ണിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയുടെ അജ്ഞതയിൽ കുടുങ്ങിയ ഒരു വിലാപം പോലെ തോന്നുകയാണ് സ്വാമിജി. ആ ഒരു സ്ട്രഗിൾ തന്നെ അല്ല, ആ സ്ട്രഗിളിനെ ഈ മാനദണ്ഡത്തിൽ കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ശരിയാണ് സ്വാമിജി.
അതിനെ വേറൊരു മാനദണ്ഡത്തിൽ നോക്കിക്കാണുന്നത് രസമാണ്. അപ്പൊ നമ്മുടെ വിഷയം ഒന്ന് മാറിപ്പോ എങ്കിലും അത് സമകാലീനമാണെന്ന് മാറി. അതിന്റെ പശ്ചാത്തലത്തെ നാം നോക്കിക്കണ്ടാൽ ഒരു സിലബസില് ആയുർവേദ മഹോദധിയുടെ എത്ര ഭാഗം പഠിപ്പിക്കാൻ കഴിയും എന്നതൊരു വലിയ പ്രശ്നമാണ് ഈ നിശ്ചിത കാലത്തിനകത്ത്. വൈദിക ആയുർവേദം എന്ന് പറയാവുന്ന ഋഗ്വേദത്തിൻ്റെയോ യജുർവേദത്തിൻ്റെയോ അഥർവവേദത്തിൻ്റെയോ ഈ മൂന്നെണ്ണത്തിലാണ് കൂടുതലുള്ളത്. പ്രകൃഷ്ടങ്ങളായ പഠനങ്ങളൊന്നും ഇന്ത്യൻ സിലബസിലില്ല ഞാൻ അറിയുന്നിടത്തോളം. പരിചയപ്പെട്ടിടത്തോളം യൂണിവേഴ്സിറ്റി സിലബസുകളിൽ അഥർവവേദാന്തർഗത വൈദ്യശാസ്ത്രത്തിൻ്റെ പഠന പാഠന പ്രക്രിയകളൊന്നുമില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു സ്വാമിജി. ഈ ഒരു പഠന സമ്പ്രദായത്തിൻ്റെ അല്ലെങ്കിൽ സമ്പ്രദായങ്ങളെ ശീലിക്കാത്ത ഒരുപാട് വൈദ്യന്മാർ ഔദ്യോഗികമായി പുറത്തിറങ്ങിയാൽ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും സ്വാമിജി എന്നുള്ളത് വളരെ ആലോചിക്കേണ്ടതാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തെ വെല്ലുന്ന എണ്ണമറ്റ സൂക്ഷ്മജീവികളെക്കുറിച്ച് കൃമിപ്രകരണം എന്ന അധ്യായത്തിൽ അഥർവവേദം ചർച്ച ചെയ്യുന്നുണ്ട്. പശുവിൻ്റെ പാലിലിരുന്ന് ശ്വാസകോശങ്ങളെ വരെ ആക്രമിക്കുന്ന കൃമികളെക്കുറിച്ചും അവയുണ്ടായാൽ അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും അഥർവത്തിൽ പഠനമുണ്ട്. എത്ര സൂക്ഷ്മമാണെന്ന് ഓർത്തു പോകുകയാണ് സ്വാമിജി. ഗർഭിണിയുടെ ഗർഭാശയത്തിലിരുന്ന് പുരുഷബീജം തിന്നു തീർക്കുന്ന കൃമികളെക്കുറിച്ച്, അതുകൊണ്ട് കുട്ടിയുണ്ടാകാതെ വന്ധ്യയായിത്തീരുന്ന വന്ധ്യാത്വത്തിൻ്റെ രംഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും അഥർവത്തിൽ ചർച്ചയുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണ്, പറയാൻ ഒട്ടും വളരെയുണ്ട്. മനസ്സിലായി സ്വാമിജി. കൃമിപ്രകരണത്തിൽ കൃമികളെ നശിപ്പിക്കുന്ന പ്രകൃതിപരങ്ങളായ വൈദ്യസമൂഹത്തെപ്പറ്റി അഥർവത്തിൽ ചർച്ചയുണ്ട്. സൂര്യപ്രകാശം കൃമിനാശകമാണ്. ജലം അതിൻ്റെ ശുദ്ധമായ അവസ്ഥയിൽ കൃമിനാശകമാണ്. മിന്നൽ കൃമിനാശകമാണ്. അഗ്നി കൃമിനാശകമാണ്. പല കൃമികളും പാചകം ചെയ്യുമ്പോൾ നശിച്ചു. അതുകൊണ്ട് മാത്രമാണ് വൈദിക സംസ്കൃതി പചിച്ച അന്നത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്. പചിക്കാത്ത ഒരന്നം, പാകമാകാത്ത ഒരന്നം സാമൂഹിക ജീവിതക്രമത്തിൽ ഭക്ഷ്യയോഗ്യമല്ല എന്ന് ചില രംഗങ്ങളിലെങ്കിലും പറയാൻ വൈദിക സംസ്കൃതി മടി കാണിച്ചിട്ടില്ല. ഗുൽഗുലുവും അപാമാർഗയും വലിയ കടലാടിയും ശ്രോതോഞ്ജനവും സൗവീരാഞ്ജനവും സീസം ലഡ്ഡും എല്ലാം കൃമിനാശകങ്ങളായ ഔഷധങ്ങളുടെ പട്ടികയിൽ മുൻനിരയിലാണ് അഥർവവേദത്തിൽ. മനസ്സിലായി സ്വാമിജി. പാരമ്പര്യ വൈദ്യന്മാരോ സമരം നടത്തുന്ന പഠിപ്പുള്ള വൈദ്യന്മാരോ ഇതറിഞ്ഞിട്ടില്ലെങ്കിൽ മിതഭാഷികളും മര്യാദക്കാരുമായി ചേർന്ന് ജനങ്ങളിൽ ഇതറിയുന്നവരിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ലൈസൻസിൽ അഹങ്കരിച്ച് ഞങ്ങൾക്ക് മാത്രമേ ചികിത്സയ്ക്ക് അവകാശമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ജനോപകാരപ്രദമായിരിക്കും. അത്
ഇതൊന്നും മനസ്സിലാക്കാതെ പണത്തിന് മാത്രം ആഗ്രഹിച്ച് അറിവിൻ്റെ അഹങ്കാരവും വഹിച്ച് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തൊഴിലുടമകൾക്ക് കീഴിൽ ചികിത്സ അവർ ചെയ്യുമ്പോൾ ചികിത്സയൊന്നും ചെയ്യാതൊരു ശമ്പളത്തിന് പോയിരിക്കുന്ന ആളുകളോ ലൈസൻസ് വാങ്ങിച്ചു വെച്ച് മണി ചെയിൻ പോലുള്ള പദ്ധതികളിൽ പണമിടപാട് നടത്തുന്നവരോ ആയുർവേദ ചികിത്സാശാസ്ത്രത്തെ വളർത്തിയെടുക്കാതെ നിൽക്കുന്നൊരു വേളയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പരാജയഘട്ടത്തിൽ. പണ്ട് ഈ വൈദ്യശാസ്ത്രം നിലനിന്ന ഇല്ലങ്ങളിലോ കുടുംബങ്ങളിലോ ചെന്ന് മറ്റു വഴികൾ അടഞ്ഞിരിക്കുന്നു, ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞ് ചെന്നതെങ്കിൽ ആ ജനങ്ങൾക്ക് മുമ്പിൽ സമരക്കാർ ലഭ്യരാകുമെന്നുള്ളത് തീർച്ചയാണ്.